അപ്പോൻ അതിന്റെ ആശയം മനസ്സിലായിട്ടില്ല. ബിദ്അത്ത് ചെയ്യാണ്, നമസ്കാരത്തിന് ശേഷം കൂട്ടപ്രാർത്ഥന നിർവഹിക്കുക, അതിന്റെ തൊട്ട് മുമ്പ് എന്താ പറഞ്ഞത്? ബിദ്അത്ത് നരകത്തിലേക്കാണ്, പുത്തനാചാരമാണ്. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുന ഫവർദുൻ മൻ അഹദസ ഫീ അംരിന ഹാദാ ഹാദാ മാ ലൈസ മിൻഹു ഫവർദുൻ. വല്ലവനും നമ്മുടെ ദീനിലില്ലാത്ത കാര്യങ്ങൾ കടത്തിക്കൂട്ടിയാൽ അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടുള്ള ബിദ്അത്ത്, ആ ബിദ്അത്ത് നരകത്തിലേക്കാണ്. അത് മാത്രമാണോ ഹൗലിൽ കൗസർ എന്ന് വെള്ളം മുക്കി കൊടുക്കുന്ന പ്രവാചകന്റെ അനുഗ്രഹീതമായ സംഭവം വിശദീകരിക്കേണ്ട ഹദീസ് ഗ്രന്ഥങ്ങളിൽ ബുഖാരിയിലൊക്കെ കാണാം. ഒരു വിഭാഗം ആളുകൾ ആ സ്വർഗത്തിന് നേരെ, ഔദുൽ കൗസറിന് നേരെ വെള്ളം കുടിക്കാനായിട്ട് വരും. റസൂലുള്ള അവരെ തിരിച്ചറിയുമെന്നാണ്. അങ്ങനെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറയും, അവരെ വിട്ടേക്കണേ, അവർ എന്റെ ആളുകളാണ്. അവർക്കിടയിൽ ഒരു ഷട്ടർ ഇടപെടുന്ന, അവർക്കിടയിൽ ഒരു മറ ഇടപെടും. എന്നിട്ടോ അവരോട് പറയുന്നതാണ്, റസൂലുള്ളാഹിനോട് പറയപ്പെടുന്നതാണ്, നബിയേ താങ്കളുടെ മരണശേഷം ഇവർ ദീനിൽ എന്തൊക്കെയാണ് കടത്തി കൂട്ടിയത് എന്ന കാര്യം അങ്ങക്കറിയില്ല പ്രവാചക. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലേ എന്തു വേണം, അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങ് ആശങ്കപ്പെടേണ്ടതില്ല. അപ്പൊ റസൂലുള്ള പറയും, സുഹക്കൻ സുഹക്കൻ, പൊയ്ക്കോ പൊയ്ക്കോ, ഇങ്ങോട്ട് വരണ്ട ബിദ്അത്തുകാരെ, നിങ്ങൾക്ക് ഇവിടെ രക്ഷയില്ല. അപ്പൊ നരകത്തിൽ ആരാണ് പ്രവേശിക്കുക? ബിദ്അത്തുകാർ നരകത്തിൽ പ്രവേശിക്കും. ശിർക്കിനെ പോലെ തന്നെ ബിദ്അത്ത് വളരെ ഗൗരവമാണ്. ബിദ്അത്തിന്റെ ഗൗരവം എന്താണെന്നറിയോ? ബിദ്അത്ത് മതം ഇല്ലാതാക്കുന്നു എന്നാണ് സത്യം. മതത്തെ, യഥാർത്ഥ മതത്തെ നശിപ്പിച്ച് ഒരു പുതിയ മതത്തെ സ്ഥാപിക്കലാണ് ബിദ്അത്ത്. അത് ഭയാനകരമാണ്. ബിദ്അത്ത് ചെയ്യുന്നവന്റെ തൗബ സ്വീകരിക്കില്ല എന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ ബിദ്അത്ത് ചെയ്യുന്നവർക്ക് നരകമാണുള്ളത്. ഇവിടുത്തെ ഉസ്താദമാർ, മുസ്ലിയാക്കന്മാർ ഈ മുസ്ലിം സമൂഹത്തെ ബിദ്അത്തിലേക്കാണ് നയിക്കുന്നത്. അതുവഴി ആത്യന്തികമായ നരകത്തിലേക്കാണ് എന്ന വസ്തുത നാം അറിയാതെ പോകരുത്. അപ്പൊ നമ്മുടെ ദൗത്യം ആളുകളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക ാണ് താക്കീത് ചെയ്യലാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് താക്കീതുകാർ വന്നിട്ടില്ലായിരുന്നു. അപ്പൊ അവരെ പറയും, കാലു ബലാ ഖദ് ജാഅനാ നദീറുൻ ഫകദ്ദബ്നാ വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ശൈഇൻ ഇന്നന്തും ഇല്ലാ ഫീ ളലാലിൻ കബീർ വഖാലു ലൗ കുന്നാ നസ്മൗ ഔ നഖിലു മാ കുന്നാ ഫീ അസ്ഹാബി സഗീർ. എന്നിട്ട് അവർ പറയുന്നത്, ഖാലു, അവർ പറയും, അതിനു മുമ്പ് അവർ പറയും, കാലു ബലാ ഖദ് ജാഅനാ നദീർ, ഞങ്ങൾക്ക് താക്കീതുകാർ വന്നിരുന്നു, ഞങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ ആളുകൾ വന്നിരുന്നു. ഫകദ്ദബ്നാ, ഞങ്ങൾ കളവാക്കി. വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ശൈഇൻ, ഞങ്ങൾ പറയുകയും ചെയ്തു, അല്ലാഹു ഒന്നും ഇറക്കിയിട്ടില്ല എന്ന്. ഞങ്ങളതിനെ കളവാക്കി, അല്ലാഹു ഒന്നും ഇറക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. എന്നിട്ടോ ഞങ്ങൾ വ്യക്തമായ വഴികേടിലായി പോവുകയും ഞങ്ങൾ വഴി വേപ്പിക്കുകയും ചെയ്ത ഒരു വിഭാഗം ആളുകൾ. വഖാലൂ ലൗ കുന്ന നസ്മഉ ഔ നഖിലു മാ കുന്ന ഫീ അസ്ഹാബി സഗീർ, ഞങ്ങൾ കേട്ടിരുന്നുവെങ്കിൽ, ഞങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ, ഞങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ഞങ്ങൾ ഗ്രഹിച്ചിരുന്നുവെങ്കിൽ, ഞങ്ങൾക്ക് എത്ര നന്നായിരുന്നേനെ എന്ന് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ആളുകൾ വിലപിക്കുമെന്നാണ് പടച്ചതമ്പുരാൻ പറഞ്ഞു തരുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്താ? ഉത്ബോധനങ്ങൾ അത് എത്ര നല്ലതാണ്, എത്ര വലുതാണ്, എത്ര ചെറുതാണ് എന്നതല്ല. അള്ളാഹുവിന്റെ ഗ്രന്ഥമാണോ, റസൂലിന്റെ വചനമാണോ, അത് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകണം. ഇല്ലെങ്കിൽ മഹ്ശറ ഭയാനകരമാണ്, അവിടുത്തെ അവസ്ഥ ഖേദകരമാണ്. ഒരാൾക്കും രക്ഷപ്പെടുത്താനാവില്ല. വത്തക്കൂ, നിങ്ങൾ സൂക്ഷിക്കണേ, ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണേ, ഒരാളും ഒരാൾക്ക് സഹായിക്കാത്ത ദിവസമാണത്. അല്ല പറയാണ്, യാ ബനീ ഇസ്രായീൽ ദുക്റൂ നിഅമത്തി അല്ലതി അൻഅംതു അലൈക്കും വഅന്നി ഫള്ളൽതുക്കും അലൽ ആലമീൻ വത്തഖൂ യൗമൻ ലാ തജ്സി നഫ്സുൻ മൻ നഫ്സിൻ ശൈആ വലാ യുഖബലു മിനാ ശഫാഅത്തുൻ വലാ യൂഖദു മിനാ ദിലുൻ വലാ ഹും യുൻസറൂൻ. നിങ്ങളൊരു ദിവസത്തെ സൂക്ഷിക്കണം, അന്ന് ആരുടെയും സഹായം ലഭിക്കാത്ത ദിവസമാണ്, ആരും നിങ്ങളെ സഹായിക്കില്ല, ഒരു പ്രായച്ചിത്തവും സ്വീകരിക്കപ്പെടുകയില്ല, ഒരു തണ്ടവും മേടിക്കപ്പെടുകയില്ല, ഒരാളും ഒരാൾക്കും ഒരു റെക്കമെൻഡേഷനും നടത്തുകയില്ല. അങ്ങനെയുള്ള ഒരു ദിവസം സൂറത്ത് ബക്കറയിലൂടെ 48-ാമത്തെ സൂക്തത്തിലൂടെ സർവാധിനാഥനായ റബ്ബ് നമ്മളോട് സൂചിപ്പിക്കുന്നതാണ്. ബാപ്പയില്ലാതെ, ഭർത്താവില്ലാതെ, മകനില്ലാതെ, ഭാര്യയില്ലാതെ ഒരാളും ഒരാളെ സഹായിക്കാത്ത ലോകമാണ്. ആ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ല ഒരാളുടെ പാപഭാരവും മറ്റൊരാളും ചുമക്കാത്ത ദിവസമാണത്. ഓരോരുത്തരും എന്താണോ പ്രവർത്തിച്ചത് അത് മാത്രമേ ഉണ്ടാകുള്ളൂ. നീ എന്തിനാ ഇങ്ങനെ ഓടി നടക്കുന്നത്? നീ എന്തിനാ ഇങ്ങനെ ജീവിതത്തിൽ ഈ ദീനിന്റെ കാര്യത്തിന് വേണ്ടി ഓടി നടക്കുന്നത്? മറ്റെല്ലാവരെയും നീ കണ്ടില്ലേ എന്ന് ചോദിക്കേണ്ടതില്ല.
നീ എന്തിനാ തെറ്റിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്? നീ എന്താ അത് ചെയ്യാത്തത്? അതിന്റെ കാരണം ഇതാണ്, എന്റെ പാപഭാരം ഒരാൾ ഏറ്റെടുക്കുകയില്ലല്ലോ. അല്ലാ തസിറു വാസിറത്തും വിസ്ര ഉഖ്രാ, ഒരാളുടെയും പാപഭാരം മറ്റൊരാൾ ഏറ്റെടുക്കാത്ത ആ വല്ലാത്ത ലോകത്തിലേക്കാണ് എനിക്കും നിങ്ങൾക്കും കടന്നു ചെല്ലാനുള്ളത് സഹോദരാ. അവിടെ അല്ല പറയാണ്, ഒരാളും ഒരാളുടെയും പാപഭാരം ഏറ്റെടുക്കില്ല, ഓരോരുത്തരും എന്താണോ ചെയ്തത് അത് മാത്രമാണ് അവർക്കുണ്ടാവുക. ഓരോരുത്തരും എന്താ ചെയ്ത്? സൂറത്ത് നജ്മ് 53-ാം അധ്യായം 38-39 ആയത്തുകളാണ്. ഇവിടെ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. ആളുകൾ പറയും എന്റെ മുരീദുകൾ നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോവർ. എന്റെ മുരീദുകൾ നരകത്തിലില്ല എന്ന് നരകത്തെ കാക്കുന്ന മലക്ക് പറഞ്ഞിട്ടുണ്ട് എന്ന് മഹാനായ മൊയ്തീൻ ഷെയ്ഖ് റഹ്മത്തുള്ള അലിയുടെ പേരിൽ പച്ചക്കള്ളം പറയുന്നവന്റെ അവസ്ഥ എന്താ? അതുവഴി ഇവിടെ എന്താ ഉണ്ടാകുന്നത്? മൊയ്തീൻ ഷെയ്ഖിന്റെ ശിഷ്യത്വം സ്വീകരിക്കുക വഴി, അദ്ദേഹത്തിന്റെ മുരീദാവുക വഴി, അദ്ദേഹത്തിന്റെ ത്വരീക്കത്തിൽ കൂടുക വഴി നരകമൊരിക്കലും തന്നെ സ്പർശിക്കില്ല എന്ന് ഒരാൾ വിശ്വസിക്കുന്നു. നമസ്കാരം അയാൾ ഉപേക്ഷിക്കുന്നു, അല്ലല്ലാത്തവരെ അയാൾ ആരാധിക്കുന്നു, തെമ്മാടിത്തം ചെയ്യുന്നു, എന്നെ മൊയ്തീൻ ഷെയ്ഖ് രക്ഷപ്പെടുത്തുമെന്നും അവൻ വിശ്വസിക്കുന്നു. അല്ല പറഞ്ഞിട്ടുണ്ടോ ഇത്? മാത്രവുമല്ല നരകത്തെ കാക്കുന്ന മലക്ക് പറഞ്ഞു എന്നാ? മുഹമ്മദ് നബിക്ക് ശേഷം മലക്ക് വേറെ മനുഷ്യന്റെ അടുത്ത് വന്നിട്ടുണ്ടോ? ഇല്ല എന്നത് സത്യമാണ്. നരകത്തെ അക്കാക്കുന്ന മലക്കുകൾ മനുഷ്യരെ സമീപിക്കില്ല ദുനിയാവിൽ വെച്ചിട്ട്. എത്ര വലിയ യാഥാർത്ഥ്യമാണ്! എന്നിട്ട് ആളുകൾ പറയുന്നത് എന്റെ മുരീദുകൾ നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോവർ എന്നാണ്. ഏത് ഷെയ്ഖിന്റെ നിങ്ങൾക്കറിയാലോ, മോളെ ഫാത്തിമ നിന്നെ നരകത്ത് നിന്ന് രക്ഷിക്കാൻ എനിക്ക് സാധ്യമല്ല മോളെ, അതുകൊണ്ട് എന്റെ മോളെ നിന്റെ നഫ്സിനെ നീ നരകത്തുനിന്ന് കാക്കണേ പൊന്നു മോളെ, നിന്റെ നഫ്സിനെ നരകത്തുനിന്ന് കാക്കണം. ഓരോ കുടുംബത്തെ വിളിച്ചുകൊണ്ട് റസൂലുള്ള പറഞ്ഞു, ഏ അബ്ദു മനാഫിന്റെ കുടുംബമേ, ഏ ആശിം കുടുംബമേ, ഏ ഇന്നാൽ ഇന്നവരെ, ഇന്ന ഗോത്രക്കാരെ, നിങ്ങളെ രക്ഷപ്പെടുത്താൻ എനിക്ക് സാധ്യമല്ല. എന്റെ പൊന്നുമോളെ ഫാത്തിമ, നിന്നെ പോലും എനിക്ക് രക്ഷപ്പെടുത്താൻ സാധ്യമല്ല മോളെ, നരകത്തുനിന്ന് നീ നിന്റെ നഫ്സിനെ കാക്കണേ മോളെ. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന വല്ലാത്ത ഒരു ഹദീസ് ഉണ്ട്. ഇമാം ബുഖാരി പറയാണ്, മഹാനായ പ്രവാചകൻ പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കാണുമത്രേ ബാപ്പാനെ, ആസറിനെ കാണുമെന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയും, റബ്ബേ എന്റെ ബാപ്പയല്ലേ റബ്ബേ ഇത്, എന്റെ ബാപ്പ നരകത്തിലേക്ക് അറിയപ്പെടുക, അതിനേക്കാൾ അപമാനകരമായി എന്തുണ്ട് റബ്ബേ ഒരു മനുഷ്യന് ഈ ലോകത്ത്? അതുകൊണ്ട് റബ്ബേ എന്റെ ബാപ്പ എന്ന് പറയപ്പെടും. അപ്പോൾ അദ്ദേഹത്തിന്റെ നോക്കി നിൽക്കേ അദ്ദേഹത്തിന്റെ കാലിനടിയിൽ ഒരു രക്തം വരണ്ട ജീവി പിടയ്ക്കുമെന്നാണ്. കാല് വലിക്കുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ ബാപ്പ നരകത്തിലേക്ക് അറിയപ്പെടും. നോക്ക് നിങ്ങൾ ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയുടെ കടമകൾ പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞ മഹാനായ ഇബ്രാഹിം നബിക്ക് സ്വന്തം ബാപ്പാനെ നരകത്ത് നിരക്ഷിക്കാൻ സാധ്യമല്ല, നരകത്ത് നിരക്ഷിക്കാൻ സാധ്യമല്ല. ഞാൻ ഈരാറ്റുപേട്ടയിൽ ഖുതുബ നടത്തുന്ന കാലത്ത് തബ്ലീഗ് ജമാഅത്തുകാരുടെ ഇടയിൽ ചില വിശ്വാസമുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ബാപ്പയുടെയും ഉമ്മയുടെയും ഏതെങ്കിലും മകൻ ഹാഫിലാണെങ്കിൽ അവൻ നരകത്ത് പോകില്ല എന്ന് അവർ പ്രചരിപ്പിച്ചു. ഏതെങ്കിലും ഒരു മകൻ ഹാഫിലാണെങ്കിൽ ആ ഹാഫിലായ മകന്റെ ബാപ്പയും ഉമ്മയും സ്വർഗത്ത് പോകുമെന്നാണ്. ഞാൻ അതീസുദ്ധരിച്ചിട്ട് പറഞ്ഞു, ഖുർആൻ 30 മനപ്പാടമുള്ള മുത്തു നബിയുടെ ബാപ്പയും ഉമ്മയും നരകത്തിലാണ്. സഹോദരാ ഒന്ന് ആലോചിക്കണേ, അള്ളാഹുവിന്റെ നീതി വ്യവസ്ഥ ഒന്ന് ആലോചിക്കണം. റസൂലുള്ള പറയാണ്, റസൂലുള്ളാന്റെ അടുത്തൊരു മനുഷ്യൻ വന്നിട്ട് ചോദിച്ചു, എന്റെ ബാപ്പാന്റെ സ്ഥിതി എന്താണ്, എന്റെ ബാപ്പാന്റെ സ്ഥിതി എന്താണ്? നബി പറഞ്ഞു, നിന്റെ ബാപ്പ നരകത്തിലാണ്, നിന്റെ ബാപ്പ നരകത്തിലാണ്. കരഞ്ഞ് കരഞ്ഞുകൊണ്ട് അയാൾ ഇറങ്ങിപ്പോകുമ്പോ റസൂലുള്ള വിളിച്ചിട്ട് പറഞ്ഞു, ഏ മനുഷ്യ അബീ വാബൂക ഫിന്നാർ, എന്റെ ബാപ്പയും നിന്റെ ബാപ്പയും നരകത്തിലാണ്, എന്റെ ബാപ്പയും നിന്റെ ബാപ്പയും നരകത്തിൽ.